എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തക്കാളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു മൂന്ന് തക്കാളി, ഒരു മൂന്ന് പച്ചമുളക്, ഒരു സ്പൂൺ ഇഞ്ചി, ഒരു സ്പൂൺ വെളുത്തുള്ളി, അത് രണ്ടും ക്ലീൻ ആക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. അതിനുശേഷം മുളക് ഒരു മീഡിയം ഇതിലരിയുക. ഞാനിപ്പോൾ ചെയ്ത് ചെറുതായിട്ട് അരിയുന്നത്, ഇത് ചെറുതായിട്ട് എങ്ങനെ അരിയുന്നതെന്ന് കാണിച്ചു തരിക. ആദ്യം നെടുക കിരിയിട്ട് ഈ മുളക് നമുക്ക് വേറെ എല്ലാത്തിനും കുക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന്. ആദ്യം നെടുക കിരിയിട്ട് ഇത് ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. അതിനുശേഷം മൂന്ന് തക്കാളി ചതുരത്തിലരി, തക്കാളി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഈ തക്കാളി ചമ്മന്തി ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം. ഇതേ തക്കാളി ചമ്മന്തി തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ സൈഡ്, ചപ്പാത്തി, ഇഡലി. ആദ്യം പച്ചമുളകും ഇഞ്ചി എടുത്തുണ്ട് സവാള ഇട്ടെന്ന് പറയട്ടെ. സവാളയിൽ നിന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പം, ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഉപയോഗിക്കാം. ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി, ഒന്നര സ്പൂൺ ചേർത്താലും മതി എരി കുറവ്. ആ ശരീരം നല്ലൊന്ന് ഇളക്കി ഒന്ന് അടച്ചിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടെ ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇടുക ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. ഈ മിക്സിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം, ചായ കുടിക്കുന്ന കപ്പിൻ്റെ അര ഗ്ലാസ്, അല്ലെങ്കിൽ അര കപ്പ് വെള്ളം കഴിക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. പക്ഷേ നമ്മൾ ആ പാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ കഴിക്കുക. കടുകിടുക, ചുവന്നുള്ളി ചെറുതായിട്ട് ഉണക്കമുളക് ഇടുക, അത് കടുക് വറുക്കുന്ന രീതിയിൽ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ആ മിക്സിക്കകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന അതിനകത്ത് ഒരു കറിവേപ്പില ഇട്ടത്. അപ്പം എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റായിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക്.